ഇന്ന് നമുക്ക് ബീൻസ് ഉലർത്തിയത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. വെറുതെ ഉലർത്തിയതല്ല കേട്ടോ, തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചതച്ച മുളക് ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങാക്കൊത്തും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി മസ്റ്റ് ആയിട്ട് എടുക്കുക, സവാള എടുക്കരുത് കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പാണ്, പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് മൂത്ത് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചതച്ച് വെച്ചതോ അല്ലെങ്കിൽ കട്ട് ചെയ്തതോ ആയിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയുള്ളിയാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സവാള എടുക്കാതെ ചെറിയുള്ളി എടുക്കുക. ചെറിയുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിനകത്ത് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്ന് മുതൽ ഒന്നര സ്പൂണോളം വരെ നിങ്ങൾക്ക് എരിവിന് എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചതച്ച മുളകിൻ്റെ അളവും കൂട്ടുക കേട്ടോ. വേറെ മുളക് പൊടിയോ ഒന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. ഈ രണ്ടേ രണ്ട് ഐറ്റംസ് മാത്രമേ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ആവിയിലാണ് നമ്മൾ വേവിക്കുന്നത്. അതിനകത്ത് വെള്ളമോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഈ പാൻ അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വേണ്ട, അതിന് മുന്നേ തന്നെ നമ്മളൊന്ന് കുക്കായിട്ടുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് പാൻ അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റിന് മുന്നേ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് അച്ചിങ്ങ മെഴുക്ക് വരട്ടിയൊക്കെ ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.